ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു എനർജി കുറവ് എനിക്കുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണേ വസുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയുടെ ഒരു വ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂര് ഞങ്ങളുടെ മനുഷ് മനീഷ ഫ്രണ്ട്സിൻ്റെ റൂമി ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് കൂടാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂര് പോവാണ്. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സ്, വേറെയും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് അവളുടെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ എനിക്കതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഞാനതൊരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചാ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിശന്നിട്ട് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പോയി നോക്കി, വില കണ്ട് ഞെട്ടിയിട്ട് പിന്നെ ഞാൻ കഴിച്ചില്ല. ഒരു കോഫി മാത്രം വാങ്ങിച്ചു, അത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കുറച്ച് കുറച്ച് കുടിച്ചു. കുട്ടികൾ പിന്നെ എവിടെ പോയാലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സെറ്റാവുമല്ലോ, അപ്പോൾ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. വസ്കുട്ടി ആസ് യൂഷ്വൽ ഞാൻ എന്ത് കുടിക്കുകയും കഴിക്കുകയും ചെയ്താലും അവർക്കും വേണം. അപ്പോൾ കാപ്പി ചോദിക്കാൻ വേണ്ടി വന്നാണ്. വസ്കുട്ടിക്ക് കാപ്പിയൊന്നും കൊടുക്കാറില്ല. ഇതിപ്പോൾ ദീപാവലി സ്വീറ്റ്സ് ഇന്ദുമ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാദുഷ, അതെല്ലാവരും കഴിച്ചു. എനിക്ക് നല്ല വിശക്കുന്നതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കഴിച്ചു. രാവിലത്തെ സമയമുണ്ട്, എനിക്ക് ഭയങ്കര മോർണിംഗ് സിക്നെസ് ആയിരുന്നു, ഭയങ്കര വൊമിറ്റിംഗ് ഇതായിരുന്നു, സെൻസേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു വൊമിറ്റിങ്ങിൻ്റെത്. അങ്ങനെ ഞാൻ ചുമ്മാ എല്ലാവരെയും വേർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ബാബു അണ്ണൻ, ഇതാണ് കണ്ണൻ മോൻ മാമ, അത് ഗോഗു. ഗോഗു ആണ് പാവങ്ങളുടെ മഹേഷ് ബാബു. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബാളൊക്കെ വെച്ച് ഫ്ലൈറ്റിന് ബോർഡ് ചെയ്യുന്ന വരെ ടൈം പോണ്ടേ. പിന്നെ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഇരിക്കാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ മെയിൻലി വസ്തുത. അപ്പം എനിക്ക് പിന്നെ ഇവരുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വസ്കുട്ടീനെ നോക്കുന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് കുറഞ്ഞ് കിട്ടും. എല്ലാവരുടെ അടുത്തും അവൾ സെറ്റാണ്, എല്ലാവരും അവളെ നന്നായിട്ട് നോക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ്. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് വെപ്രാളക്കാരി ആയതുകൊണ്ട് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും. അതെൻ്റെ നിർബന്ധം കൊണ്ടാട്ടോ, വസ്കുട്ടിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ വസ്കുട്ടീനെ ഓടരുത് എന്ന് പറഞ്ഞ് നിർത്തിയതിനുള്ള ഒരു ദേഷ്യമാണ് വസ്കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ ക്വീനാണ് അവൾ, ഡ്രാമ ക്വീനാണ്, നന്നായിട്ട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കും. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ മറ്റേ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം, ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി വണ്ടി കയറാൻ വേണ്ടി പോവാണ്. അപ്പം വസ്കുട്ടിയും ഏട്ടനും ഫ്രണ്ടിൽ നടന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാനാണ് മറ്റേ ലഗേജൊക്കെ പിടിക്കുന്നത്, അവളുടെ ഡയപ്പർ ബാഗ് എല്ലാം. അപ്പോൾ എനിക്ക് ഈ ഫ്ലൈറ്റ് കയറിയിട്ട് അത്ര ശീലമില്ല, ഒരു ഹാർഡ്ലി ഒരു 4 times ഞാൻ കയറിയിട്ടുള്ളൂ, അതും കുറേ വർഷം മുമ്പ്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ ബോഡിയൊക്കെ ഒരുപാട് ചേഞ്ച് ആയതല്ലേ ഇപ്പം ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ അതുകാരണം എനിക്ക് ഇത്രയും ഈ ഒരു മോഷൻ സിക്നെസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചേ ഇല്ല. വസുക്കുട്ടീനെ ആയിരുന്നു നമുക്ക് ടെൻഷൻ, വസുക്കുട്ടിയുടെ കാര്യത്തിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് അവളെങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനത്തെ. അവൾ നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട്, അയ്യോ എല്ലാവരും കണ്ണ് വയ്ക്കും, അത്രയ്ക്ക് നല്ല കുട്ടിയായിട്ടാണ് ഇരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഉറങ്ങി, ടേക്ക് ഓഫിൻ്റെ സമയത്ത് അവൾ ഉറങ്ങിപ്പോയി. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് പേടി, വയറ്റിന്ന് അടിവയറ്റിന്ന് ഇങ്ങനെ ഒരു ആന്തൽ പോലെ വരൽ, ഛർദ്ദിക്കാൻ വരൽ, അങ്ങനെ മൊത്തം ബുദ്ധിമുട്ട്, ചെവി അടയുന്നു തുറക്കുന്നു എന്ന് പറഞ്ഞ പ്രഷർ വേരിയേഷൻ്റെ പ്രോബ്ലം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എണീച്ചു, പക്ഷെ അവൾ ഓക്കെ ആയിരുന്നു. അവളെ കളിക്കാൻ വിടാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, താഴെ ഇറക്കി വിടണം, അവൾക്ക് എപ്പോഴാണെങ്കിലും താഴെ ഇറങ്ങി കളിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറിയിട്ട് നമ്മുടെ റൂം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു 1.5 hour ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാവൽ ഭയങ്കര ടയേർഡായിപ്പോയി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ അന്നത്തെ ദിവസം പിന്നെ ഒന്നും ചെയ്യാൻ ആർക്കും ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഫുഡടി പിള്ളേരെ നോക്കൽ മാത്രം ആണ് അന്ന് നൈറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പിറന്നാൾ പയ്യനും അച്ഛനും അമ്മയൊക്കെ റൂമിലേക്ക് വന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു, നല്ല രസമാണ് കാണാൻ രണ്ടുപേരും കളിക്കുന്നത്. അപ്പം ഇവരെ കണ്ടുകൊണ്ടിരിക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ കുറച്ചൊക്കെ വസ്തുത വഴക്കുണ്ടാക്കുന്ന ടൈപ്പാണ്,
അങ്ങനെ ഭയങ്കര പാവമൊന്നുമല്ല, ഈ ചെറുക്കൻ ഭയങ്കര പാവമാണ്. ഇതാ വസുദ്ധ സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്ത് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് അവളുടെ തല കണ്ടില്ലേ. അത് ഇത് വസുദ്ധ ഭക്ഷണം കഴിച്ചത്, ഭക്ഷണം പരത്തി എന്ന് വേണം പറയാൻ, കഴിച്ചു എന്നല്ല. ഞങ്ങൾ ഒരുമിച്ച് കുടത്തിലുള്ള ബിരിയാണി വാങ്ങിച്ചു. അതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ ആദ്യം കൈ കൊണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്, പിന്നെ ഇന്ദുവാണ് എങ്ങനെയൊക്കെയോ കുത്തി തുളച്ചെടുത്തത്. അപ്പോൾ ആ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി, അങ്ങനെ ഒരുപാട് ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നല്ല രസമാണ്, കാരണം അവളെനിക്ക് എല്ലാവരുടെ കൂടെ അവളിങ്ങനെ സെറ്റായി എൻജോയ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണത്. എനിക്ക് ഞാൻ ഭയങ്കര ഇങ്ങനെ സ്വാർത്ഥമായിട്ട് എൻ്റെ അടുത്ത് മാത്രം അവൾ ചിരിക്കണം, കളിക്കണം, ഞാൻ തന്നെ ആയിരിക്കണം അവളെ നോക്കണം, അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എല്ലാവരുടെ അടുത്തും അവളിങ്ങനെ ഭയങ്കര സ്നേഹമായിട്ട് കമ്പനിയായിട്ട് പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾക്കും ഇങ്ങനെ കളിക്കണം എന്നുള്ളൂ, ആരാണെങ്കിലും അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം, ചാറ്റ കൊണ്ടുപോകണം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നമ്മളൊരു സാധാരണ റൂമാണ് എടുത്തിട്ടുള്ളത്, ഭയങ്കര ഹൈ സെറ്റപ്പ് അല്ല, എ സി റൂം തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി സ്പേസ് വേണമെന്നുള്ളതുകൊണ്ട് ഒരു ഒരു കിച്ചൺ ഏരിയ, കിച്ചൺ ഏരിയയിൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിവിടെ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഒരു ലിവിങ് സ്പേസ്, പിന്നൊരു ബെഡ്റൂം ബാത്റൂം ഒക്കെ ഉള്ളൊരു സ്പേസാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ വസുദ്ധ ഫ്ലൈറ്റ് കയറി ബാംഗ്ലൂർ വന്ന ഡേ കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, എല്ലാവരും കിടന്നുറങ്ങും. അടുത്തടുത്ത ദിവസങ്ങളിലെ വീഡിയോസ് എല്ലാം കാണിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അപ്പോൾ അടുത്തടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ.